ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വ്ളോഗിൻ്റെ വീഡിയോയുമായിട്ടാണ് നല്ല കിടിലൻ ടേസ്റ്റുള്ള വെജിറ്റബിൾ കുറുമേൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള പച്ചപൊട്ടാണി കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് സവാള, രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും വേണം കേട്ടോ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള പച്ചപ്പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 3 വിസില് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതവിടെ വേവുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 ചെറിയുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം 3 വിസില് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് പൊട്ടിക്കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സവാളേൻ്റെ കളറൊക്കെ മാറുന്ന നേരം ഒന്ന് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സവാള വാട്ടി വെച്ചിട്ടുള്ള അതിലോട്ട് നമ്മളെ വെജിറ്റബിൾസ് എല്ലാം വേവിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിള വരണം. എന്നിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ. ഇപ്പോൾ തിളക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.